ജനങ്ങളുടെ അവകാശങ്ങൾക്കും ദേശീയ താൽപര്യത്തിനും എല്ലായ്പ്പോഴും മുൻഗണന നൽകണം. അത് നമ്മുടെ കടമയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഡയമണ്ട് ജൂബിലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതിന്യായ വകുപ്പ് എല്ലാവരുടെയും അവകാശം ഒരുപോലെ സംരക്ഷിക്കും. ഒരു രാജ്യത്തിന്റെ നിയമം വ്യാഖ്യാനിക്കുന്നതിനും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനും കുറ്റാരോപിതരെ വിചാരണ ചെയ്യുന്നതിനുമുള്ള സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ. ജുഡീഷ്യറി സാധാരണഗതിയിൽ നിയമനങ്ങൾ നിർമ്മിക്കാറില്ല. എന്നാൽ പല രാജ്യങ്ങളിലും സുപ്രീം കോടതികളും ഹൈക്കോടതികളും നിയമനങ്ങൾ റദ്ദാക്കുകയും പ്രത്യേക ഉത്തരവിലൂടെ ചില നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഭരണകൂടങ്ങൾ സ്വന്തം താല്പര്യത്തിനായി പൗരന്മാരെ അന്യമായി തടങ്കലിൽ വെക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ജുഡീഷ്യറിയാണ് അവസാന ആശ്രയം. ഒരു രാജ്യത്തിന്റെ നിലവാരം അളക്കുന്നത് അവിടുത്തെ കോടതി എത്രമാത്രം സ്വതന്ത്രമാണ് എന്നുകൂടി പരിഗണിച്ചാണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ ലോകത്ത് മുൻനിരയിലുള്ള രാജ്യമാണ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കോടതി മുൻഗണന കൊടുക്കാറുണ്ട്. നിയമവ്യവസ്ഥയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൊറോണ മഹാമാരി കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സുപ്രീം കോടതി പരിഹരിച്ചു നൽകിയിരുന്നു. ഹൈക്കോടതിയും ജില്ലാ കോടതിയും നടപടിക്രമങ്ങൾ വെർച്വലായി നടത്തി. രാജ്യത്തിന്റെ നാഗരിക മൂല്യം നിയമവാഴ്ചയിലും സർക്കാരിന്റെ സദ്ഭരണം എന്ന ആവർത്തിച്ചുള്ള മന്ത്രത്തിലുമാണെന്ന് മോദി പറഞ്ഞു. ഭരണഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ജുഡീഷ്യറി എല്ലായ്പ്പോഴും അതിനെ ക്രിയാത്മകമായും വ്യക്തമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണെങ്കിലും ദേശീയ താൽപര്യത്തിന് മുൻഗണന നൽകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴാണെങ്കിലും ജുഡീഷ്യറി എല്ലായ്പ്പോഴും തന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിലെ നിയമവാഴ്ച നൂറ്റാണ്ടുകളായി നാഗരികതയുടെ അടിസ്ഥാനമാണ്. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് സത്ഭരണത്തിന്റെ വേര് നീതി നൽകുന്നതിലെന്നാണ്. ലോകോത്തര നിലവാരമുള്ള നീതിന്യായ വ്യവസ്ഥ രാജ്യത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ അഭിഭാഷകരും ജുഡീഷ്യറിയും പ്രവർത്തിക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സത്യവും നീതിയും ഉറപ്പാക്കാൻ എപ്പോഴും പ്രവർത്തിച്ചതിന് പ്രധാനമന്ത്രി ഗുജറാത്ത് ഹൈക്കോടതിയെ അഭിനന്ദിച്ചു. നീതിക്കായി സമർപ്പണത്തോടെ പ്രവർത്തിച്ച ഗുജറാത്ത് ഹൈക്കോടതി നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തിയെന്നും മോദി പറഞ്ഞു. ഗുജറാത്തിലെ ഹൈക്കോടതി സ്ഥാപിതമായതിന്റെ 60 വർഷം പൂർത്തിയായതിനോടനുബന്ധിച്ചുള്ള സ്മാരക തപാൽ സ്റ്റാമ്പും നരേന്ദ്രമോദി പുറത്തിറക്കി. കേന്ദ്ര നിയമനീതിന്യായ മന്ത്രി രവിശങ്കർ പ്രസാദ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിമാർ, ഗുജറാത്ത് മുഖ്യമന്ത്രി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുജറാത്തിലെ നിയമന രംഗത്ത് പ്രമുഖ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനങ്ങളുടെ അവകാശങ്ങൾക്കും ദേശീയ താൽപര്യത്തിനും എല്ലായ്പ്പോഴും പരിഗണന നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഭരണം നടത്തുന്നത് സമൂഹത്തിലെ എല്ലാ ആളുകളും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സംവിധാനങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ട് അതിന്റെ ഘടനാപരമായ വിശദാംശങ്ങളാണ് ഭരണഘടനയിൽ നൽകുന്നത്. ഭരണകൂടത്തിന്റെ മുഖ്യ ഘടകങ്ങളായ നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സമിതി, നീതിന്യായ വിഭാഗം എന്നിവയുടെ രൂപീകരണം, അവയുടെ അധികാര വിഭജനം, ഓരോ ഘടകത്തിന്റെയും ഉത്തരവാദിത്തം, പരസ്പര ബന്ധം, അവ ഓരോന്നിനെയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഭരണഘടനയിൽ നൽകാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.